തട്ടുകടക്കാരൻ നൗഫലാണേ. വെജിറ്റേറിയൻ ഹോട്ടലിലൊന്നൊരു മസാല ദോശ അടിക്കാൻ കണക്കാക്കി ഇങ്ങനെ ഇറങ്ങിയതാ. ഞാൻ ഒറ്റയ്ക്കല്ല, കൂടുതൽ നമ്മളെ ആളുണ്ട്. അപ്പോൾ മാവ് റോഡിലുള്ള നമ്മളെ KSRTCന്റെ അവിടെ നിന്ന് കുറച്ചും കൂടി മുമ്പോട്ട് വന്നാൽ മാവ് റോഡ് ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പുള്ള രുചിയിലാണ് വന്നത്. അപ്പോൾ ഓർഡർ ചെയ്തിട്ട് കുറച്ചേരായി, അതാണ് മൂപ്പർ ഇങ്ങനെ നോക്കണേ. ആളെ കാണുന്നില്ലേ, വിശന്നിരിക്കാൻ തോന്നുന്നുണ്ട്, അതിൻ്റെ ഒരു തന്ത്രപ്പാടാണ് ആ കാണുന്നത്. അങ്ങനെ ഭക്ഷണം വന്ന് വന്നപ്പോൾ മൂപ്പരിക്ക് പോകുമ്പോൾ കൊള്ളോ. ഫോണൊക്കെ കട്ടാക്കി ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭക്ഷണം കഴിക്കലാം കൂടെ തുടങ്ങിയപ്പോൾ ഞാൻ മസാല ദോശ ആട്ടോ ഓർഡർ ചെയ്ത്. എൻ്റെ കൂട്ടത്തിൽ തേങ്ങ ചട്നിയുണ്ട്, ചുവപ്പ് ചട്നിയുണ്ട്, ഒരു സാമ്പാറും കെട്ടിക്കണേ. സാമ്പാറിൻ്റെ ഒരു വലിയ കഥയാണ് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളത് കഴിക്കാൻ തുടങ്ങി. മസാല ദോശയിലുള്ള മസാല സിമ്പിൾ മസാല ആണ്, ഒരുപാട് മസാലയും കാര്യങ്ങളൊന്നുമില്ല. കിഴങ്ങും ഒന്നോ രണ്ടോ തരം സാധനങ്ങളും, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. നല്ല മസാല, മസാല ദോശൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള കിഴങ്ങിൻ്റെ പേരുള്ള മസാല, നല്ല മസാല, നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. ദോശയും നല്ല ദോശ, കാരണം നെരിച്ചില് വേണ്ടിയെടുത്ത് നെരിച്ചിലും ഉണ്ട്, സോഫ്റ്റ് ആയിട്ട് നിൽക്കേണ്ടി എടുത്ത് സോഫ്റ്റ് ആയിട്ടും ഉണ്ട്. നല്ല ടേസ്റ്റ് മസാല അതൊക്കെ. പക്ഷെ പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ സാമ്പാറില്ലാസം മോശമായിപ്പോയി. പിന്നെ തേങ്ങ ചട്നി, നല്ല പാലുള്ള തേങ്ങ ചട്നിയാണ്, നല്ല രസമുള്ള തേങ്ങ ചട്നി ആയിരുന്നു. അതിനൊന്നും ഒരു മോശാഭിപ്രായം പറയാനില്ല, നല്ല സാധനം. മോശാഭിപ്രായം സാമ്പാർ മാത്രം. തേങ്ങ ചട്നി കണ്ടോ, നല്ല തേങ്ങ ചട്നി, അടിപൊളി തേങ്ങ ചട്നി. സാമ്പാർ ലേസം ഒന്ന് ക്ഷീണമായിപ്പോയി. അത് ഞങ്ങൾ ലേസം കഴിഞ്ഞിട്ട് കാണിച്ചുതരാം സാമ്പാറിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത്. അപ്പോൾ നല്ല മസാല ദോശയായിരുന്നു, ഭൂരി കുഴപ്പമില്ല എന്ന് സെക്യൂരിക്ക് പറയുകയും ചെയ്ത്. പിന്നെ ഞാനവിടെ വന്ന എന്താ വെച്ചാൽ, ഇതിൻ്റെ മുമ്പൊക്കെ പല പ്രാവശ്യം നല്ല സാധനങ്ങൾ അവിടുന്ന് കിട്ടിയിരുന്നു, കഴിച്ചും ചെയ്തിരുന്നു, കണക്കാക്കി വന്നതാണ്. അപ്പോൾ സാമ്പാർ നമ്മളെ ക്ഷീണാക്കി. ചായ നല്ല ചായ ആയിരുന്നു, ചായ ഓർഡർ ചെയ്തിരുന്നു, ചായ കുഴപ്പമൊന്നുമില്ല, നല്ല ഉഷാറൻ ചായ. ഇതാണ് സാമ്പാർ. സാമ്പാറൊന്നും പറയാൻ പറ്റില്ല, മസാല കറിയൊന്നും പറയാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. നാടൻ സാമ്പാറും അല്ല, തമിഴ്നാടൻ സാമ്പാറും അല്ല, മൈസൂർ സാമ്പാറും അല്ല, ഒന്നുമല്ല. ഒരു സാമ്പാറിൻ്റെ ഒരു കായത്തിൻ്റെ ചോയോ സാമ്പാർ പൊടീൻ്റെ ചോയോ ഒന്നുമില്ല, എന്തോ കാട്ടിക്കൂട്ടിക്കുന്നുള്ളത് പറയാമല്ലോ. സാമ്പാർ വളരെ ക്ഷീണമായിരുന്നു. അപ്പോൾ എന്നോട് പലപ്പോഴും ചോദിക്കലുണ്ട്, മോശമാണ് എന്തിനാ വീഡിയോ ഇട്ടുന്നത്. അല്ല, നമ്മളൊരു സ്ഥലത്ത് പോയി കഴിക്കുമ്പോൾ എന്താണ് ആ പീഡിൻ്റെ സ്ഥിതി എന്നുള്ളത് ഇടുന്നത് തന്നേ ഉള്ളൂ. അപ്പോൾ നല്ലത് നമുക്ക് എപ്പോഴും നല്ലത് കിട്ടിക്കണം, നല്ലത് മാത്രം ഇടുന്ന ഒരു ശരിയുള്ള പരിപാടി അല്ലല്ലോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മസാല ദോശ നല്ല ദോശയാണ്, സാമ്പാറിന് ലേശം ഒരു മോശം ഉണ്ടായിരുന്നു. വടയും വാങ്ങി, ഒരു വടയും കൂടി വാങ്ങി. ദോശ വാങ്ങിയ മസാല ദോശ വാങ്ങിയ ഒരു വടയും കൂടി കഴിക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ രീതി. വട നല്ല വടയായിരുന്നു, നല്ല നെരിച്ചിലും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ട്. പിന്നെ ആയ ചുവപ്പ് ചട്നി എല്ലായിടത്തും താളിച്ചിട്ട് വറവിട്ടിട്ടാണ് തരിക. പക്ഷേ ഇവിടുത്തെ നമുക്ക് തന്ന നമുക്ക് തന്നപ്പോള തേയാഞ്ഞിട്ട് അടിച്ചാണോന്ന് അറിയില്ല, ആ ചുവപ്പ് ചട്നി പച്ചയാണ്. പച്ച തക്കാളിയും പച്ച മുളകും പച്ച ഉള്ളിയും ചുവന്ന പച്ച ചുവന്ന മുളകും തക്കാളിയും കൂട്ടി അടിച്ചൊരു സാധനമാണ്. ഇതാണ് സാമ്പാറിൻ്റെ അവസ്ഥ. സാമ്പാറിന് ചിന്തിയതാണത്, കാണുന്നുണ്ട് നിങ്ങൾ എന്തായാലുള്ളത്. അപ്പോൾ മസാല ദോശക്കും സാധനത്തിനൊക്കെ നോർമൽ റേറ്റേ ഉള്ളൂ. പൂരിക്ക് 55 രൂപ, മസാല ദോശ 54 രൂപ, ചായ 10 രൂപ, വട 10 രൂപ, ഒക്കെ നോർമൽ റേറ്റ്. വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. 139 രൂപ കഴിച്ചതും ടാക്സ് അടക്കം 156 രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ അവിടുന്ന് കഴിച്ചിറങ്ങി. മസാല ദോശയും പൂരിയും കുഴപ്പമൊന്നുമില്ല, സാമ്പാറിന് മാത്രമല്ല ഒരു പ്രശ്നം നമ്മൾ കയറി വന്നിട്ടുണ്ടായിരുന്നു. നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.